തിരുവനന്തപുരത്തെ വെള്ളയമ്പലം ശാസ്ത്രമംഗലം റോഡിലുള്ള കോൺഗ്രസിൻ്റെ ആസ്ഥാനം ഇന്ദിരാഭവൻ അത് അടഞ്ഞു കിടക്കുകയാണ് ആളും ആരവങ്ങളുമില്ല അവിടെ ഒരു മനുഷ്യൻ വെൻ്റിലേറ്ററിൽ കിടക്കുന്നുണ്ട് കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കാരണം നാല് വാർഡിൽ നിന്ന് വളഞ്ഞിട്ട് ആക്രമണമാണ് പാർട്ടി തന്നെ ഗുരുതരാവസ്ഥയിലായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പക്ഷേ പാർട്ടിക്ക് അടിയന്തരമായി തിരികെ വരാനുള്ള ചികിത്സ നിർദ്ദേശിക്കാതെ കോൺഗ്രസിലെ മികച്ച ഡോക്ടർമാരെല്ലാവരും കൂടി ആര്യാടൻ മുഹമ്മദിൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി തിരുവനന്തപുരത്ത് കവടിയാറിൽ തന്നെയുള്ള ആര്യാടൻ മുഹമ്മദിൻ്റെ ഫ്ലാറ്റിൽ എത്തിച്ചേർന്നു കേരളത്തിലെ അതിവിദഗ്ധ ഡോക്ടർമാരാണ് ഡോക്ടർ ഉമ്മൻചാണ്ടി ഡോക്ടർ എം എം ഹസൻ ഡോക്ടർ ബെന്നി ബെഹനാൻ ഡോക്ടർ തമ്പാനൂർ രവി ഡോക്ടർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പോരെ കേരളത്തിലെ കോൺഗ്രസിനെ നശിപ്പിച്ചു കൊണ്ടേയിരിക്കുന്ന ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ ഒരു വശത്ത് നിൽക്കുന്ന പ്രഗത്ഭം പാർട്ടിയെ എങ്ങനെയെങ്കിലും കരകയറ്റാനുള്ള വഴി നോക്കാതെ ഇപ്പോഴും ഗ്രൂപ്പ് കളിക്കാൻ നടക്കുകയാണ് ഗ്രൂപ്പ് യോഗമാണോ അവിടെ നടന്നത് എന്ന് എം എം ഹസനോട് ചോദിച്ചപ്പോൾ ഏ അല്ല ഞങ്ങൾ ആര്യാടർ മുഹമ്മദിൻ്റെ ആരോഗ്യസ്ഥിതി വിലയിരുത്താൻ എത്തിയതാണ് എന്ന് നല്ല സമയമാണ് കോവിഡ് കാലത്ത് ആരോഗ്യസ്ഥിതി വിലയിരുത്താൻ അഞ്ചാറെ എണ്ണം ഒരുമിച്ച് വേറൊരാളുടെ വീട്ടിൽ തരുന്നു ഇവിടെ സാധാരണക്കാരൻ ഇറങ്ങി നടന്നാൽ പോലീസ് പിടിച്ച് അഞ്ഞൂറ് രൂപയും ആയിരം രൂപയും പെറ്റി അടിച്ചുകൊണ്ടിരിക്കുന്നു വീടുകളിൽ സന്ദർശനം നടത്തരുത് രോഗികളെ കാണാൻ പോകരുത് എന്നൊക്കെ പറയുന്നു ഈ ആര്യള മുഹമ്മദിനെ ഈ സമയത്ത് ഇവർ കൂട്ടത്തോടെ പോയി കാണേണ്ടതിൻ്റെ ആവശ്യകത എന്ത് അതൊന്ന് രണ്ട് ഇപ്പോൾ ആര്യാടർ മുഹമ്മദ് ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് ആര്യാടർ മുഹമ്മദ് ആരോഗ്യാവസ്ഥയൊക്കെ നോക്കാൻ നല്ല വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാർ കേരളത്തിലുണ്ട് അദ്ദേഹം മുൻമന്ത്രിയൊക്കെ ആയിരുന്നതുകൊണ്ട് എന്തായാലും മാന്യമായ ചികിത്സ തന്നെയായിരിക്കും അദ്ദേഹത്തിന് ലഭിക്കുന്നത് ഗ്രൂപ്പ് യോഗമാണിത് പച്ചയ്ക്ക് ഗ്രൂപ്പ് യോഗം കൂടി ഇനിയും കോൺഗ്രസിനെ പടുകുഴിയിലേക്ക് തള്ളിയിടാനുള്ള ആസൂത്രണമാണ് ഇപ്പോഴത്തെ ആവശ്യമെന്താ പ്രതിപക്ഷ നേതൃസ്ഥാനം വേണമെന്നുള്ളതാണ് പിന്നെ കെ പി സി സി പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് കെ സുധാകരൻ വരരുത് എന്നുള്ളതാണ് ഐ ഗ്രൂപ്പിലെ യൂത്ത് വിഭാഗം കെ സുധാകരന് വേണ്ടിയിട്ടുള്ള പടയൊരുക്കം ആരംഭിച്ചതോടുകൂടി കെ സുധാകരൻ വന്നാൽ തങ്ങളുടെ കളി നടക്കില്ല എന്നുള്ള ബോധ്യം എ ഗ്രൂപ്പിന് നന്നായുണ്ട് ഇപ്പോൾ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പി ടി തോമസിനും അപ്പുറത്തേക്ക് വി ഡി സതീശൻ്റെ പേരിന് വലിയ മുൻതൂക്കം വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഉണ്ടാക്കാവുന്ന ആപത്തിനെക്കുറിച്ചാണ് എ ഗ്രൂപ്പിന് ആശങ്ക സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം നേതാക്കന്മാർ ഗ്രൂപ്പ് കളിച്ചും വ്യക്തി താല്പര്യങ്ങൾ മുൻനിർത്തിയും ഒക്കെ നശിപ്പിച്ചു കോൺഗ്രസിനെ കഴിഞ്ഞതിൽ നിന്ന് സീറ്റ് കുറഞ്ഞും ഘടകകക്ഷികളെല്ലാവരും വിളിച്ചു തുടങ്ങി ഷിബു ബേബി പച്ചയ്ക്ക് തെറി വിളിക്കുകയാണ് അങ്ങനെ ഒരു ഗതികേടിൽ കൊണ്ടുവന്ന് എത്തിച്ചിട്ടും ഇപ്പോഴും ഒരു ഉളുപ്പുമില്ലാതെ ഡോക്ടർമാരെല്ലാവരും കൂടി പാർട്ടിയുടെ വെൻറ്റിലേറ്ററിൽ കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കാതെ ആ പാവം മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ അടുത്ത് നിന്ന് ഇനി നമുക്ക് എന്തു ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കാതെ ഇങ്ങനെ ഗ്രൂപ്പ് യോഗം ചേരാനും ആര്യാടർ മുഹമ്മദിൻ്റെ ആരോഗ്യസ്ഥിതി വിലയിരുത്താനും ഒക്കെ നടക്കുന്നത് ലജ്ജാകരമാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ പാവം എന്ന് വിളിച്ചത് എല്ലാവരും കൂടി അയാളുടെ മാത്രം മണ്ടയ്ക്ക് വെച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമല്ല ഈ പരാജയം കെ സി വേണുഗോപാൽ ഒന്നാം നമ്പർ ഉത്തരവാദിയാണ് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും വലിയ ഉത്തരവാദികളാണ് അവരാണല്ലോ ഈ നാടകങ്ങൾക്ക് മുന്നിൽ പിന്നിലുമൊക്കെ കളിച്ചവർ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം പാർട്ടിയെ തോൽപ്പിക്കാൻ ശ്രമം നടത്തിയവർ വേറെ ആളിൻ്റെ ഗുരുതരാവസ്ഥയെക്കുറിച്ച് ആലോചിക്കാൻ നടക്കുന്നതിന് പകരം ആദ്യം സ്വയം ചികിത്സ പിന്നെ പാർട്ടിയെ നന്നാക്കൽ ഡോക്ടർമാരെല്ലാവരും കൂടി അതിനുള്ള ഒരു ശ്രമം നടത്തുന്നതായിരിക്കും നല്ലത്